നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മരുഭൂമിയിലെ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് മരുഭൂമിയിലെ യാത്രയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. മലയാളികൾക്കെന്ന് പറയുന്നതിലുപരി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് തന്നെ ഏറ്റവും സുപരിചിതനായ ജനാബ് ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജിയാണ് ഇന്ന് മരുഭൂമിയിലെ യാത്രയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ തിരക്കേറിയ, വളരെ തിരക്കേറിയ, അങ്ങേ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഊഹിക്കാം തിരക്ക്. ഈ തിരക്കിനിടയിലും പ്രേക്ഷകർക്ക് വേണ്ടി സമയം നീക്കി വെച്ചതിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. എനിക്കും സന്തോഷം. അതുപോലെ ഈ ഇന്നത്തെ ഒരു വളർച്ചയെക്കുറിച്ചൊക്കെ ഒരു ഇൻ്റർവ്യൂവറുടെ സഹായമില്ലാതെ തന്നെ ജനങ്ങൾക്കറിയാം. എങ്കിലും ഒരു പഴയ കാലത്തിൽ നിന്നൊന്ന് തുടങ്ങി വരാം. 1966 ഇവിടെ എത്തിയത്. ആ കാലഘട്ടത്തിൽ തന്നെ ദുബായ് ഒരു വളർച്ചയുടെ ലക്ഷണം അന്നുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വിടാനുണ്ട്. ഉണ്ട്, ലക്ഷണമുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യമായിരുന്നു ഇവിടെ. 1971 യു എക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1973 എണ്ണ ആദ്യമായി കുടിച്ചെടുക്കുന്നത്. ആ സമയം, ആ കാലഘട്ടം ഇന്ത്യക്കാർ ഇവിടെയുള്ള സുഭിക്ഷത അനുസരിച്ച്, ഇവിടെയുള്ള ആവശ്യങ്ങളനുസരിച്ച്, മാൻ പവർ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇന്ത്യക്കാർക്ക് കൂടുതൽ ചാൻസുകൾ ആദ്യം മുതലേ കിട്ടിക്കൊണ്ടിരുന്നു. അതിൽ ഇന്ത്യ 50%ത്തിലധികം കേരളക്കാർക്കായിരുന്നു. കാരണം കേരളക്കാർ മലയാളികൾ ആ കാലഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റുകളെക്കാളും വളരെയധികം മുൻപന്തിയിലായിരുന്ന കാരണം കൊണ്ട് കേരളക്കാർക്ക് അതിനുള്ള ചാൻസ് കിട്ടി. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ഒരു വന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തുക്കളും കുടുംബങ്ങളും അവരൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കാം. ആവശ്യമനുസരിച്ച് അവരെ കമ്പനികൾക്ക് പരിചയപ്പെടുത്താനും അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുമെന്നുള്ളത് സാധാരണയാണല്ലോ. അതുകൊണ്ട് മലയാളക്കാരുടെ, കേരളത്തിൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം. കേരളത്തിൽ ഇന്ന് കാണുന്ന പുരോഗതി, ഇന്ന് കാണുന്ന എല്ലാ സുഭിക്ഷത, ഇതിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഇത് തീർച്ചയായും പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായത് യു എ തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പരിമിതമായ മലയാളികൾ, ആ മലയാളി സമൂഹം വളർന്നുകൊണ്ടിരുന്നു. ആ യു എയുടെ വളർച്ചയ്ക്കൊപ്പം നമ്മളും അവിടെയുള്ള മലയാളിക്കാർക്കും പല ചാൻസുകൾ കിട്ടി. ജോലിയാണെങ്കിൽ ഉന്നത ജോലി ബാങ്കുകൾ, മറ്റേ വലിയ കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സ്, ചീഫ് അക്കൗണ്ടൻ്റ്മാർ, ഫൈനാൻസ് മാനേജർമാർ, അങ്ങനെയുള്ള നല്ല നല്ല സ്ഥാനങ്ങളിൽ മലയാളക്കാർക്ക് കടന്നുകൂടാൻ സാധിച്ചു. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത എന്നുള്ളത്, റിലയബിലിറ്റി, മലയാളക്കാരെ വിശ്വസിക്കാം. അത് ബിസിനസ്സിൽ ആണെങ്കിലും ജോലിയിലാണെങ്കിലും അവരേൽപ്പിച്ച കാര്യങ്ങൾ നല്ലതായി, വിശ്വാസയോഗ്യമായി അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസം തദ്ദേശീയരിലും മറ്റുള്ള വിദേശ കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സിലും ഉണ്ടായി. അതുകൊണ്ട് മലയാളക്കാർക്ക്, മലയാളക്കാരുടെ കണ്ണ് പൂട്ടി അവരെടുക്കുന്നതിൽ വലിയ പിന്നെ വൈഷമ്യമോ സന്ദേഹമോ ഈ നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ചില ഫ്രോഡുകളോ അല്ലെങ്കിൽ മറ്റുള്ള ചില, അത് സ്വാഭാവികമായും ചില അതിൽ വിപരീതമായ ചില കാര്യങ്ങൾ നടത്തിയേക്കാം. പക്ഷെ അത് വളരെ പരിമിതമാണ്. ഇന്നും മലയാളികൾക്ക് ഇവിടെ ഒരു റെസ്പെക്റ്റബിലിറ്റി ഉണ്ട്, നല്ലൊരു സൽപ്പേരുണ്ട്. ആ സൽപ്പേര് തന്നെയാണ് മലയാളികളുടെ വളർച്ചകളെല്ലാം കാരണം. ഞങ്ങൾക്കെല്ലാം, ഞങ്ങളെപ്പോലെയുള്ള ബിസിനസ്സിലും വ്യാപാരത്തിലും മറ്റ് വ്യവസായങ്ങളിലും ഏർപ്പെട്ട ആൾക്കാർക്ക് വളരെയധികം ഈ നാട്ടുകാരുടെയും ഗവൺമെൻറ്റിൻ്റെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ എക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.